എന്റെ ശിവനേ, മനുഷ്യൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങിയ ഇതെന്താവും? ഇത്രമേ എന്നാ പറ്റി? മനുഷ്യമാംസം ഭുജിച്ച അമാനുഷിക ശക്തി കിട്ടുമെന്ന് മനുഷ്യൻ വിശ്വസിക്കാന്ന് വെച്ചാ എവിടാ? ഏലന്തൂരില്. അവിടെ നിന്ന് 2 തവണ മനുഷ്യമാംസം കൊച്ചിയിലേക്ക് കൊണ്ടുപോയെന്നാ വിവരം. ഷാഫിയുടെ ഹോട്ടലിലും ഇത് വിളമ്പിയോ എന്നൊരു സംശയമുണ്ട് അത്രേ. ആർത്തി മൂത്ത് പ്രാന്തായി എന്ന് പറഞ്ഞ പോലെ വിശ്വാസം മൂത്ത് പ്രാന്തായ പിന്നെ എന്തരപ്പി ചെയ്യണത്? ഈ നാട്ടിൽ ഇങ്ങനെയുണ്ടോ അപ്പി അന്ധവിശ്വാസികൾ? നിങ്ങൾ എന്തർത്ഥത്തിലാണ് മിസ്റ്റർ അവരെ അന്ധവിശ്വാസികൾ എന്ന് വിളിക്കുന്നത്? ഈ വിശ്വാസികളും അന്ധവിശ്വാസികളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളേ? ഇത് രണ്ടും ഒന്നല്ലേ? അതെങ്ങനെയാണ് അതൊന്നാവുന്നേ? ഏത് വിശ്വാസവും അതിര് കടക്കുമ്പോഴല്ലയോ അത് അന്ധവിശ്വാസമാവുന്നേ? അതിര് കടക്കുമ്പോഴല്ല, ഏത് വിശ്വാസവും കയറിയെങ്കിൽ മൂക്കുമ്പോഴാണ് അത് അന്ധവിശ്വാസമാകുന്നത്. അതുകൊണ്ടല്ലേ വിശ്വാസം തന്നെയാണ് അന്ധവിശ്വാസം, അന്ധവിശ്വാസം തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. പറയുന്നവർക്ക് എന്തും പറയാലോ, രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസം, എന്നാൽ പ്രാർത്ഥന കൊണ്ട് മാത്രം രോഗം ഭേദമാകുമെന്ന് വിശ്വസിക്കുന്നതാ അന്ധവിശ്വാസം. അതാണ് പോയിന്റ്. ഞങ്ങളുടെ പുതിയ കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസിനെ രക്ഷിക്കുമെന്നുള്ളത് വിശ്വാസം, എന്നാൽ അതുകൊണ്ടൊരു രക്ഷയെ ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസം. അതുള്ളു തന്നെ പി, നമ്മളെ നാട് നന്നാക്കാനാണ് വിജയണ്ണ അന്യനാട്ടിൽ പോയി എന്നുള്ളത് വിശ്വാസം, എന്നാൽ ആ പോക്ക് വെറും ടൂറടിയാണെന്ന് വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസങ്ങൾ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നല്ലാതെ ഇതിൽ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ. ഇന്നത്തെ ആചാരമാണ് നാളത്തെ ദുരാചാരമെന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ വിശ്വാസമാണ് നാളത്തെ അന്ധവിശ്വാസമെന്ന് മറക്കണ്ട. അതെന്തിനു പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം വേറൊരുത്തം വിശ്വസിക്കുമ്പം നമ്മളത് വിശ്വാസവും ലവൻ്റെത് അന്ധവിശ്വാസം എന്ന് മാത്രം പറയല്ല്. പാവങ്ങൾ കിട്ടുവേ. വിശ്വാസത്തിലും വലുത് വിജ്ഞാനം.